മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിൽ നമ്മുടെ മക്കൾക്ക് മൂല്യാധിഷ്ഠിതമായ അറിവും ആധുനികമായ അറിവും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകേണ്ടായി. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളും ഉപദേശങ്ങളും കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വേദമന്ത്രങ്ങൾ മുഴുവനും ഉപദേശങ്ങളാണ്. സഹനാവവതു, ഒരുമിച്ച് ജീവിക്കണം. സഹ ഉപനക്തു, കർമ്മഫലം ഒരുമിച്ച് അനുഭവിക്കണം, അനുഭവിക്കാം. സഹ വീര്യം കരവാവഹൈ, ഒരുമിച്ച് പ്രവർത്തിക്കാം. തേജസ്വിനാവധീതമസ്തു, നമുക്ക് ഒരുമിച്ച് തേജസ്വികളാകാം. മാ വിദ്വിഷാവഹൈ, ആരോടും വിദ്വേഷമില്ലാത്തൊരവസ്ഥ നിലനിർത്താം. അസതോ മാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോവാം. തമസോ മാ ജ്യോതിർഗമയ, ഇരട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യോർ മാ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. ഇങ്ങനെയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട്, ധാരാളം ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ ഏത് തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും ജീവിതത്തിൽ പകർത്തിയത് വേണം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ. ജീവിതത്തിൽ പകർത്താത്തത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെടുക്കില്ല. നമ്മളുടെ പല രാഷ്ട്രീയക്കാരുടെയും പ്രസംഗങ്ങൾ ആരും ഓർക്കാതിരിക്കാൻ കാരണവും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പോലെയുള്ളവരുടെയും മഹാത്മാഗാന്ധിയെ പോലെയുള്ളവരുടെയും വരികൾ നിരന്തരം മറ്റു പലരും ഉദ്ധരിക്കാനും കാരണം ജീവിതത്തിൽ പകർത്തിയത് പറയുക, പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവുക, അത് ചെയ്യാത്തതിന് വാല്യൂ ഇല്ല. ഉപദേശം കൊടുക്കൽ എല്ലാവർക്കും എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല ആർക്കും ഉപദേശം കൊടുക്കാൻ. അങ്ങനെ ഒരു ഉപദേശം മാതാപിതാക്കൾ കൊടുത്താലും അവരുടെ ജീവിതത്തിൽ പകർത്താത്തതാണെങ്കിലും മക്കൾ എടുക്കില്ല. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ മക്കളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിതഫലം? മദ്യപിക്കുന്ന വീട്ടിൽ മക്കളോട് മദ്യപിക്കുന്നത് ലിവറിന് പ്രോബ്ലം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും തിരിച്ചു പറയുക? അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ പദാനുപദം അനുശാസിക്കണമെന്നല്ല, പക്ഷെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തത് ഉപദേശിക്കാൻ പോകരുത്. എന്നാലും ഞാൻ വെറുതെ ഉപദേശിച്ച് നോക്കട്ടെ അവൻ ശരിയാവോ എന്നാണെങ്കിൽ മറ്റുപദേശങ്ങളുടെ വാല്യൂ കൂടി പോകും നമ്മൾ ജീവിതത്തിൽ പകർത്താത്തത് ഉപദേശിക്കാൻ പോയാൽ. അതുകൊണ്ട് ജീവിതത്തിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതുമ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യാനല്ല എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത്, മറിച്ച് എനിക്ക് ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളും അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കാനാണ് ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത്. അതുകൊണ്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണത്, അതെല്ലാം പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ വിജയിച്ചിരിക്കാം, പരാജയപ്പെട്ടിരിക്കാം, അതാണ് യഥാർത്ഥം. മഹാത്മാഗാന്ധി എന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, വായിച്ചെടുത്തോളം ജീവിതത്തെ തന്നെ പച്ചയ്ക്ക് എഴുതിയിരിക്കുകയാണ്. ജീവിതത്തെ പച്ചയ്ക്ക് എഴുതിയിരിക്കുന്ന വ്യക്തികൾ മിക്കവാറും എന്ത് തെറ്റ് ചെയ്താലും ജനത അത് പൊറുക്കും, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. അച്ഛനും അമ്മയ്ക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് മക്കളോട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്കത് പറ്റരുത്. ആ തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നും മാതാപിതാക്കൾ നിരന്തരം ഉയരുകയും ഉണരുകയും ചെയ്യുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മക്കളെ ബോധ്യപ്പെടുത്തുകയും കൂടി വേണം. സ്വയം ആചരതീ ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളായിരിക്കണം ഉപദേശിക്കേണ്ടത്. ആലോചിച്ച് നോക്കാം, വളരെ ലളിതമായിട്ട് നമ്മൾ കള്ളത്തരം കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്?
കയ്യിൽ പേന വെച്ച് ആ കുട്ടിയോട് പേന കാണിച്ചിട്ട് കുഷ് എന്നിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് പറയും. പച്ച നുണയല്ലേ അത്? ആ കുട്ടി അതേ നുണയല്ലേ ആവർത്തിക്കാത്ത പ്രാവശ്യം? അതേപോലെ അച്ഛൻ ഉണ്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളി വരുമ്പോ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയും. അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയും. അതായത് അച്ഛൻ ഉണ്ടായിട്ട് അച്ഛൻ ഇല്ല എന്ന് പറയാൻ ആ കുട്ടിയെ ട്രെയിനിങ് കൊടുക്കലാണത്. എനിക്കിവിടെ ധാരാളം ഫോൺ കോൾ വരുമ്പോ എന്റെ കൂട്ടത്തിലുള്ളവർ പറയും, സാർ ബ്യുസിയാണ്, സാർ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, സാറ് തിരക്കാണെന്ന് പറയും. ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കും. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ബ്യുസി അല്ലെങ്കിൽ ബ്യുസിയാണെന്ന് പറയല്ലേ, മറിച്ച് എന്തിനാ അവർ വിളിക്കുന്നത്? ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു സാറിന് ഒരു അഞ്ച് മിനിറ്റ് കാണണം. എന്തിനാ എന്നെ കാണുന്നത്? വെറുതെ കാണാനാണ്. എന്തിനാ വെറുതെ കാണുന്നത്? ഫോണിലൂടെ പറയാനുള്ളത് പറയൂ. അല്ല, വെറുതെ സാറിനെ ഒന്ന് കാണണം. കുറേ പ്രാവശ്യം ചോദിച്ചപ്പോഴും വെറുതെ കാണണം. ഞാൻ പറഞ്ഞു വെറുതെ കണ്ടിട്ട് നിങ്ങളുടെയും എന്റെയും സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേദന തോന്നി കാണും. ഞാൻ പറഞ്ഞു വെറുതെ കാണാനായിട്ട് വരുന്ന വ്യക്തിയുടെ അടുത്ത് വേണമെങ്കിൽ എനിക്കോ എന്റെ കൂട്ടത്തിലുള്ളവർക്കോ മൊബൈൽ ഫോണിലൂടെ പറയാം, ഞാൻ ബാങ്കിലേക്ക് പോവാണ്, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവില്ല അടുത്ത രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക്, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഒരു യാത്രയ്ക്ക് പോവാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ തിരക്കിലാണെന്ന് പറയാം. ഇതെല്ലാം പറഞ്ഞാലും അദ്ദേഹം വിശ്വസിക്കും, നല്ല റിലേഷൻ നിലനിർത്തുകയും ചെയ്യാം. പക്ഷേ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു നുണ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നീട് നുണയുടെ പരമ്പരകൾ പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പൊ ജീവിതത്തിൽ പകർത്തിയത് കഴിയുന്നത് പറയാ, ചിലർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരും, ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അത് രണ്ടാമത്തെ പ്രോബ്ലം. പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങള് സോളിഡ് ആയിട്ട് ജീവിതത്തിൽ പകർത്തിയതായിരിക്കണം. എല്ലാ നന്മകളുടെയും അടിസ്ഥാനപരമായിട്ട് ഒന്നോ രണ്ടോ വരിയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിലെ സത്യം പറയണം, ജീവിതത്തിലെ സമയനിഷ്ഠ പാലിക്കണം, അച്ചടക്കം പാലിക്കണം, സ്മൈലിംഗ് ഫേസ് ഉണ്ടാവണം, ചോദ്യത്തിന് ശാന്തമായിട്ട് ഉത്തരം പറയണം, അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കണം, വികിളി പിടിച്ച മാതിരി നടക്കരുത്, ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കളയരുത്, ആവശ്യത്തിനുള്ള ചോറേ മേടിക്കാവും, ഡ്രസ്സ് ക്ലീനായിട്ട് ചെയ്യണം, കളിക്കുമ്പോഴും ആകുമ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചോദിച്ച ചോദ്യത്തിന് മിതമായ വാക്കുകളിൽ ഉത്തരം പറയണം, ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയണം, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഉപദേശങ്ങളെല്ലാം നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് പോകുമ്പോൾ മാതാ അമൃതാനന്ദമായി പറയുന്നൊരു വരിയുണ്ട്, അതായത് ഈ വാക്കുകളിൽ പശയുണ്ടാവണം, അത് നമ്മളുടെ മക്കളുടെ മനസ്സിൽ ചെന്ന് തറച്ചു നിൽക്കണം. അങ്ങനെ പശയുണ്ടാവണമെങ്കിൽ അത് പറയാൻ യോഗ്യതയുള്ളവർ പറയണം. ഇപ്പൊ ഡോക്ടർ ഡി പി ഗംഗാധരൻ സാറ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവിതം ഒരു മഹാത്ഭുതം. നിങ്ങൾ തീർച്ചയായിട്ടും അത് വായിക്കണം. ഒരിക്കലെങ്കിലും അത് വായിച്ചാൽ യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനകത്തുള്ള ഓരോ വാക്കും അത് പശ നിറഞ്ഞിരിക്കുന്നതാ. ഒരിക്കൽ വായിച്ചവന് ആ അനുഭവങ്ങൾ മറക്കാൻ സാധിക്കില്ല. അപ്പൊ വാക്കുകൾ എല്ലാവരും എഴുതുന്നുണ്ട്, വരികളും എല്ലാവരും എഴുതുന്നുണ്ട്, ലേഖനങ്ങളും കഥകളും എല്ലാവരും എഴുതുന്നുണ്ട്. പക്ഷെ ആ വാക്കുകൾക്ക് പശയുണ്ടെങ്കിൽ അത് മക്കളുടെയോ വിദ്യാർത്ഥികളുടെയോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ എന്ന് കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതം. അപ്പൊ നമ്മൾ ഉപദേശിക്കുന്ന സമയത്ത് അത് എങ്ങനെ ഉപദേശിക്കണം? രണ്ടു വയസ്സായിട്ടുള്ള കുട്ടിയോട്, അഞ്ചു വയസ്സായിട്ടുള്ള കുട്ടിയോട്, പത്ത് വയസ്സായിട്ടുള്ള കുട്ടിയോട്, 15-20 വയസ്സായിട്ടുള്ള കുട്ടികളോട് ഉപദേശിക്കേണ്ട രീതികളൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളൊരു പോലീസുകാരനോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അയൽവക്കത്തുകാരനോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മകനോടോ മകളോടോ അച്ഛനോടോ അമ്മയോടോ ഗവൺമെന്റ് ഓഫീസറോടോ പഞ്ചായത്ത് ഓഫീസറോടോ റൂട്ടിൽ കൂടെ പോകുന്നവനോടോ ബസ്സിലെ സഹയാത്രികനോടോ കടക്കാരനോടോ സംസാരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടോൺ വ്യത്യാസമുണ്ട്. എല്ലാത്തിൻ്റെയും ടോൺ വ്യത്യാസമുള്ളത് പോലെ തന്നെ നമ്മുടെ മക്കളുടെ പ്രായവും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും അനുസരിച്ച് ശരിക്ക് എന്താണ് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് ആ വേവിലേഞ്ചിൽ പറഞ്ഞു കൊടുക്കണം. അവർക്ക് സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, സ്വീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്.
അവർക്ക് നിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ പുച്ഛിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നത്, ഇല്ലാതെയാക്കുന്നത് ബൈ ഫോഴ്സ് അല്ല, മറിച്ച് ബൈ പേഴ്സുവേഷനാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ ലാഘവത്തോടുകൂടി, വിരസത തോന്നാത്ത വിധത്തിൽ, ആവശ്യമില്ലാത്ത റെപ്പീറ്റേഷനുകൾ ഒഴിവാക്കണം. അങ്ങനെ വേണം ഉപദേശങ്ങൾ കൊടുക്കാൻ. അപ്പോൾ ഉപദേശങ്ങളൊക്കെ നന്മകളാണ്, അത് മാത്രമല്ല ഈ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ജീവിത സത്യങ്ങൾ. ഈ ജീവിത സത്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറേയില്ല. ആലോചിച്ച് നോക്കാം, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ജീവിതത്തിൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ജീവിതത്തിൽ വരവുണ്ട്, പോക്കുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, സൂര്യൻ ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ട്, നമുക്ക് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. ഏതൊരു കളിയായാലും ജീവിതമായാലും എല്ലാത്തിലും നമ്മൾ വിജയിച്ചു എന്ന് വരില്ല. ചിലതിൽ നമ്മൾ ജയിച്ചു എന്ന് വരും, ചിലത് നമ്മൾ പരാജയപ്പെട്ടു എന്ന് വരും, ചിലത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വരും, ചിലത് ജനങ്ങൾ എതിർത്തുനിന്ന് വരും, ചിലത് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് വരും, ചിലതിൽ നമുക്ക് കാര്യമായ അവഹേളനം ലഭിച്ചു എന്ന് വരും, ചിലതിൽ ജനങ്ങൾ നമ്മളെ അഭിനന്ദിച്ചു എന്ന് വരും, ചിലപ്പോൾ അടുത്ത ദിവസം നമ്മളെ ചിലര് അവഹേളിച്ചു എന്ന് വരും. ഇതെല്ലാമാണ് ജീവിതത്തിലുള്ളത്. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ എന്നും നിന്നൊന്ന് വരില്ല. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ എപ്പോഴും എതിർപക്ഷത്ത് നിന്നൊന്നും വരില്ല. ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ കൂടുതലായിട്ട് സഹായിക്കാനുണ്ടാവുക. അപ്പൊ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ഒന്നും ജീവിതത്തിൽ പെർമനന്റ് അല്ല, എല്ലാം ജീവിതത്തിൽ ടെമ്പററിയാണ്. സുഖവും പെർമനന്റ് അല്ല, ദുഃഖവും പെർമനന്റ് അല്ല. ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. അത് വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു രീതിയിൽ, വല്ല അനുഭവങ്ങളും ഉണ്ടാവുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു രീതിയിൽ. ഇപ്പൊ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുത്തത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ്. അത് വേണമെങ്കിൽ നേരത്തെ വിവരിച്ചു കൊടുക്കാമായിരുന്നു, അതെന്തുകൊണ്ട് ചെയ്തില്ല? പലപ്പോഴും ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് ക്രൈസിസ് അഭിമുഖീകരിക്കുന്ന സമയത്താണ്. അത് വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ ക്രൈസിസ് അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഉപദേശം കൊടുക്കാൻ സാധിക്കും. യുദ്ധത്തിന്റെ നടുക്കല്ല ഭഗവത്ഗീത ഉപദേശിച്ചത്, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പാ. അപ്പൊ ഇനി വരാൻ പോകുന്ന ക്രൈസിസ് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആ ഇപ്പോ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കൊടുക്കേണ്ട ഉപദേശം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കേണ്ട ഉപദേശം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളപ്പോൾ കൊടുക്കേണ്ട ഉപദേശം, ഇതെല്ലാം ഉപദേശങ്ങളുമാണ്. അതേപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളുമാണ്. അവിടെയും നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ കൊടുക്കാൻ സാധിക്കും, അവിടെയും നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഈ ഉപദേശങ്ങൾ പലപ്പോഴും 90% വിദ്യാർത്ഥികൾക്കും മക്കൾക്കും വിരസത തോന്നുകയാണ് പതിവ്. എന്താ കാരണം അറിയോ? ആ ഉപദേശങ്ങൾ നീട്ടി വലിച്ച് നമ്മൾ പറയും, വളരെ നീട്ടി വലിച്ച് പറയും. അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ചിലത് പറഞ്ഞു എന്ന് വിചാരിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തിരക്കുള്ള റോഡാണ്. അച്ഛൻ നിരന്തരം പറയാറുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് അത്രയും താല്പര്യമുള്ളതല്ല എന്നും എനിക്കറിയാം. എന്നാലും അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അത് നിന്നെ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞു. ഒന്നത് ശബ്ദം താഴ്ത്തി പറയാം, ഓർഡർ ചെയ്യുന്നതിന് പകരം ഇൻഫോം ചെയ്യാം, ഇൻസ്ട്രക്ട് ചെയ്യുന്നതിന് പകരം റിക്വസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ഗൈഡ് ചെയ്യാം. ശരിക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ ഉപദേശങ്ങൾ കൊടുക്കാം, ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊടുക്കാം. ഫാർ പാസ്റ്റിലുള്ളവരുടെ ഉപദേശമുണ്ട്, ലക്ഷ്മണോപദേശമുണ്ട്, ഭരതോപദേശമുണ്ട്, അതുപോലെ തന്നെ മഹാഭാരത വിദുരോപദേശമുണ്ട്, ശ്രീകൃഷ്ണോപദേശമുണ്ട്, യോഗ വാശിഷ്ടം രാമായണത്തിന്റെ ഭാഗമല്ലാതെ പുറത്തുണ്ട്. ഇപ്പൊ പണ്ടുള്ളവർ കൊടുത്ത ഉപദേശങ്ങളുണ്ട്, അടുത്ത കാലത്തുള്ളവർ കൊടുത്ത ഉപദേശങ്ങൾ ധാരാളമുണ്ട്. പല സന്യാസിമാരും ഋഷിമാരും ഇപ്പോഴും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലാത്തവരും കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി എത്രയാ ഉപദേശങ്ങൾ കൊടുക്കുന്നത്? ആ ഉപദേശങ്ങൾ വാല്യുവബിൾ ആയിട്ടുള്ളതെല്ലാം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ തന്നെ ഉപദേശം കൊടുക്കണമെന്നില്ല, വേറൊരാൾ കൊടുത്ത ഉപദേശം നമുക്ക് എടുത്ത് അങ്ങോട്ട് പാസ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം
വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ എത്ര ഗംഭീരമാണ്. അപ്പൊ നമ്മളുടെ തലയിൽ തന്നെ എല്ലാ ഉപദേശങ്ങളും ഉദിക്കണം എന്നില്ല. അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്വട്ടേഷനും ഓരോ ഉപദേശമല്ലേ. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രമണ മഹർഷി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാമകൃഷ്ണ പരമഹംസരുടെ ഉപദേശം ഇതാണ്, എത്ര അരവിന്ദ മഹർഷിയുടെ ഉപദേശം ഇതാണ്, ഭഗത് സിംഗിന്റെ ഉപദേശം ഇതാണ്. ഈ ഉപദേശങ്ങളെല്ലാം ഓരോരുത്തരുടെ ജീവിതത്തിലെ പുസ്തകങ്ങൾ, അവരുടെ അനുഭവങ്ങളുടെ പുസ്തകങ്ങളാണ്, അവർ കൊടുത്ത ഉപദേശങ്ങളുടെ പുസ്തകങ്ങളാണ്, അവർ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങളുടെ പുസ്തകമാണ്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത്, എന്നും ഓർമ്മിക്കാനുള്ളത്, ഉപദേശങ്ങൾ കൊടുക്കാൻ ആദ്യം യോഗ്യതയുള്ളവരായി തീരുക, എന്നിട്ട് ഉപദേശം ചെറിയ ചെറിയ വാക്കുകളിൽ കൊടുക്കുക, അത് കുട്ടികൾക്ക് രസകരമായ രീതിയിൽ കൊടുക്കുക, ഉപദേശങ്ങളോടൊപ്പം ജീവിത സത്യങ്ങൾ കൊടുക്കുക, ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും സ്വയം ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക, നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക, നമുക്ക് ദേഷ്യം വരാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓർമ്മിക്കുക, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് ഓർമ്മിക്കുക, തിന്മകള് നമ്മളിലുമുണ്ട് എന്ന് നമ്മുടെ മക്കളെ ഓർമ്മിപ്പിക്കുക, പക്ഷെ തിന്മകളിൽ മാത്രം നിന്നുകൊണ്ട് നന്മകൾ മറ്റൊരുവനിൽ ഉണ്ടാവണം എന്ന് പ്രവർത്തിക്കാനും നമുക്ക് ഉപദേശിക്കാനും അവകാശമില്ല എന്ന് പറയുക, നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് അറിയിക്കുക. ഞാൻ ദേഷ്യപ്പെട്ടിരുന്ന ആളാണ്, ഇപ്പൊ ദേഷ്യം കുറച്ചിട്ടുണ്ട്, എനിക്ക് വാശിയുള്ള ആളായിരുന്നു, ഇപ്പൊ വാശി കുറച്ചിട്ടുണ്ട്. പിന്നെ കഴിയുന്നതും തിന്മകളും നെഗറ്റീവുകളും മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഇതിൽ യോജിച്ചത് മാത്രം നിങ്ങൾ എടുക്കാം, ഞാൻ പറഞ്ഞത് മുഴുവൻ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ്, കുറച്ചെങ്കിലും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അത് സാധിക്കും. ധാരാളം വ്യക്തികൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്, ഈ അടുത്ത കാലത്ത് തന്നെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്നോട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, സാറേ ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന്. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയുക? നിങ്ങൾ നോക്കുക, ആ കുട്ടിയുടെ താല്പര്യമുള്ള വിഷയം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ കുട്ടികൾക്ക് മാർക്ക് കൂടുതലുള്ളത് ഒന്നിനായിരിക്കാം, താല്പര്യം വേറെ ഒന്നായിരിക്കാം, അതെനിക്ക് അറിഞ്ഞുകൂടാ, ആ കുട്ടിയുടെ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാതാപിതാക്കൾ ഈ കുട്ടി എന്താകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ, ആ കുട്ടിയുടെ ജീവിതത്തിലെ അംബീഷൻ എന്താണോ അതെനിക്ക് അറിഞ്ഞുകൂടാ, സാമ്പത്തികാവസ്ഥ എന്താണോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരാ പറയുക? അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്താ ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഉത്തരം, സാറൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. മറ്റൊരു ഉത്തരം, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ വെറുതെ ചോദിക്കാനായിട്ട് ആരോടെങ്കിലും ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട്? മാത്രമല്ല, സയന്റിസ്റ്റായിട്ട് ഒരു ജോലി ചെയ്തിരുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലെ എല്ലാ സബ്ജക്റ്റും അറിയണം എന്നൊരു നിർബന്ധമില്ല, അതിന് ഉപദേശം കൊടുക്കാൻ യോഗ്യത ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെല്ലാം വ്യക്തിയധിഷ്ഠിതമായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് എന്നുകൂടി ഓർമ്മിക്കാം. മാത്രമല്ല, ധാരാളം വ്യക്തികൾ ജാതകത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മളുടെ ജീവിതം നമ്മൾ കരുപ്പിടിപ്പിക്കുന്നത് നമ്മളുടെ അടിസ്ഥാനത്തിലാണ്. ജാതകമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ ഇതാക്കുന്നത്. നല്ല ഉപദേശങ്ങൾ, നല്ല ജീവിത സത്യങ്ങൾ, അതേപോലെ തന്നെ അനുഭവങ്ങൾ, കഥകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ കൺമുമ്പിൽ കണ്ട വ്യക്തികളുടെ അടുത്തെല്ലാം പലതും ചോദിച്ചുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചിലര് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപദേശം ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര പ്രാവശ്യം വായിക്കണം? അത് അവനവന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടല്ലേ വായിക്കേണ്ടത്? വേറൊരാളാണോ പറഞ്ഞു തരേണ്ടത്? ക്വസ്റ്റ്യൻസ് ആൻസർ എത്ര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം? അത് ആ സബ്ജക്റ്റും ക്വസ്റ്റ്യൻ്റെയും അടിസ്ഥാനത്തിലല്ലേ ഉള്ളത്? അപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും മറ്റു പലരുടെയും അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അവനവന്റെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി മറ്റൊരാൾക്ക് അടിയറ വയ്ക്കുന്നത് ഒഴിവാക്കണം. സാധാരണ പല സ്വാമിമാരോ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരോ അല്ലെങ്കിൽ അധ്യാപകരെയോ ഒക്കെ കാണുമ്പോൾ ധാരാളം വ്യക്തികൾ ചെന്ന് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഓർമ്മിക്കുക, അവരും നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. അവർക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ നിങ്ങൾക്ക് ഡയറക്ഷൻ തരാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അബദ്ധത്തിൽ ചെന്നപ്പെടുക. കാരണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടല്ലേ മാത്തമാറ്റിക്സ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ചെന്നിട്ട് ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താ എടുക്കേണ്ടത്? അദ്ദേഹം പറയും,
നല്ല സയന്റിസ്റ്റായിട്ട് വരിക. ഭാരതത്തിന് ധാരാളം സയന്റിസ്റ്റുമാർ വേണം. ഇയാൾക്ക് വേറെ വല്ല സബ്ജക്ട് മാത്തമാറ്റിക്സുമാണ്, അല്ലെങ്കിൽ നല്ല ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എങ്കിൽ അയാളുടെ ഉപദേശം വെറുതെ ആവില്ലേ? എന്തിനാ ഒരാളെ കൊണ്ട് വെറുതെ ഉപദേശം കൊടുപ്പിക്കുന്നത്? എന്തിനാ ഒരാളെ കൊണ്ട് വെറുതെ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും അയാളെ അറിയിച്ചതിന് ശേഷം പിന്നെ അയാളോട് ഉപദേശം ചോദിക്കാൻ പോയാൽ അത്രയും ബാക്ക്ഗ്രൗണ്ടൊക്കെ കേൾക്കാൻ ആർക്കും ലോകത്തിൽ താല്പര്യം ഉണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല, അതിനുള്ള വലിയ ഇന്തൂസിയാസും ഉണ്ടാവില്ല. കാരണം ഓരോരുത്തരും വന്ന് ഓരോരുത്തർ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അതുകൊണ്ട് വെറുതെ ഉപദേശം അന്വേഷിച്ചു പോവല്ലേ നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവ് വേറൊരാൾക്ക് അടിയറ വയ്ക്കുന്നത് ഒഴിവാക്കണം. അപ്പോ കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, ഇത് നമുക്ക് കറക്റ്റായിട്ട് മക്കളുടെ വേവ്ലെങ്തിൽ, വിദ്യാർത്ഥികളുടെ വേവ്ലെങ്തിൽ കൊടുക്കാൻ സാധിച്ചാല് അവർ നല്ല വിദ്യാർത്ഥികളാവും, നന്മ നിറഞ്ഞവരാവും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടി എങ്ങനെയാണോ നല്ല പുഷ്പവും ഫലവും തരുന്നത്, നമ്മുടെ വീട്ടിലുള്ള മക്കളും, ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം ഞാൻ ഉദ്ദേശിച്ചത് അഭിപ്രായം. നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാം, അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാം, അവർക്ക് വേണ്ടിയിട്ട് ഊർജം ചെലവഴിക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ഡിസൈൻ ചെയ്യുക, അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ നല്ല രീതിയിൽ എനർജി, ടൈം, മണി ഇൻവെസ്റ്റ് ചെയ്താൽ അത് അവർക്ക് പ്രയോജനപ്പെടും, അവരുടെ മാതാപിതാക്കളായ നമുക്ക് പ്രയോജനപ്പെടും, അവർ പഠിച്ച സ്കൂളിന് പ്രയോജനപ്പെടും, അവർ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് പ്രയോജനപ്പെടും, അവർ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിക്ക് പ്രയോജനപ്പെടും, അവർ ഏത് രാജ്യത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യക്കാർക്ക് അത് പ്രയോജനപ്പെടും. അപ്പോ നമ്മുടെ മക്കളിൽ, നമ്മളുടെ വിദ്യാർത്ഥികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്ര വ്യക്തികൾക്ക് പ്രയോജനപ്പെടുക നോക്കുക, ആ വ്യക്തിക്ക്, കുടുംബത്തിന്, ആ സമൂഹത്തിന്, ആ കമ്പനിക്ക്, ആ രാഷ്ട്രത്തിന്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് കൊണ്ട് കഥകളിലൂടെ, ചെറുപ്പത്തിലെ കഥകള്, കുറച്ച് കഴിയുമ്പോൾ കഥകളും അനുഭവങ്ങളും, കുറച്ച് കഴിയുമ്പോൾ അനുഭവങ്ങൾ, കുറെ കഴിയുമ്പോൾ അനുഭവങ്ങളും ഉപദേശങ്ങളും, കുറെ കൂടി കഴിയുമ്പോൾ ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും നമുക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ മക്കള് വളരെ നല്ല വ്യക്തികളാവാതിരിക്കില്ല. വേണ്ടതിനും വേണ്ടാത്തതിനും മറ്റുള്ളവരുടെ ഉപദേശം ചോദിക്കാതിരിക്കാം. അതേപോലെ യോഗ്യതയില്ലാത്തവരുടെ കാലിൽ ചെന്ന് നമസ്കരിക്കാതിരിക്കാം. നമ്മൾ ഈ വേണ്ടവരെയും വേണ്ടാത്തവരെയൊക്കെ നമസ്കരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. ആദരണീയരായവരെ നമസ്കരിച്ചുകൊള്ളാം. പക്ഷേ പല കാവ്യമെടുത്ത വ്യക്തികളും അവരൊക്കെ പ്രത്യേകിച്ച് ഒരു നോളജും ഇല്ലാത്തവരാണ്. അവര് ഈ എന്താ പറയുക, അവരുടെ വയറ്റിപ്പഴപ്പിനായിട്ട് കാവ്യമെടുത്ത് നടക്കുന്നവരുണ്ടാവും. ഉദരനിമിത്തം, ബഹുകൃത വേഷം എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ കാലിൽ ചെന്ന് പിടിക്കാതിരിക്കുക. നല്ല യോഗ്യതയുള്ളവരെ നമസ്കരിക്കാം. അത് ശരീരം തൊട്ട് നമസ്കരിക്കേണ്ട. ആവശ്യമുണ്ട്, സമയമുണ്ടെന്ന് തോന്നുന്ന പക്ഷം മാത്രം നമുക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വലിയൊരു അപ്രീസിയേഷനാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കാതിരിക്കാം. അവനവൻ ഉത്തരം കണ്ടെത്താവുന്ന കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്താം. മഹാസാഗരം മാതിരി അറിവുള്ള ലോകത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനോ അപ്രീസിയേഷൻ ഉണ്ടാക്കാനോ ശ്രമിക്കുന്നതിന് പകരം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ തന്നെത്താനോ ഉത്തരം കണ്ടെത്തുക. മറ്റുള്ളവരുടെ അഭിനന്ദനത്തിനും അല്ലെങ്കിൽ അവരുടെ കയ്യടി വാങ്ങാനും വേണ്ടിയിട്ട് ചില ഷോ നടത്തുന്നത് ഒഴിവാക്കാം. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ മക്കളെ പ്രൊജക്റ്റ് ചെയ്യാനും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. വേണ്ടെന്നല്ല, അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാമാണ് പ്രാക്ടിക്കൽ ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ യഥാർത്ഥത്തിൽ ജനത നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല നമ്മളെ ബഹുമാനിക്കുന്നത്. നമ്മൾ പറയുന്നതിൻ്റെ പുറകിലുള്ള നമ്മുടെ മാനസിക വികാരവും നമ്മുടെ പ്രവൃത്തിയും നോക്കിയിട്ടാണ് ജനത നമ്മളെ വിലയിരുത്തുന്നത്. വിലയിരുത്തേണ്ട കാര്യമാണെങ്കിൽ വിലയിരുത്തുന്നത്. ധന്യമായി ജീവിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്നലെ രണ്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തപ്പോൾ ധാരാളം നന്മകൾ നിറഞ്ഞ കമൻറ്റുകൾ വരികയുണ്ടായി. ഇനിയും ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക്
ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരേ പോയിന്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേവലാതിപ്പെടാതെ ജീവിത സത്യങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കുക. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും, അതൊക്കെ ആരെങ്കിലുമൊക്കെ പരിഹരിക്കുന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാന റൂട്ട് കോസ് നമ്മൾ തന്നെയാണ്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉത്ഭവം നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരാണ്. ആ റൂട്ട് കോസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കാരണമാദ്യം ഇല്ലാതെയായാൽ കാര്യമില്ലാതെയാകും. അങ്ങനെ ധന്യമായിട്ട് ഒരു ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കും. നമ്മളിൽ മാറ്റം വരുത്തേണ്ടത് പുറത്ത് ഉള്ള ആരെങ്കിലും അല്ല, നമ്മൾ തന്നെയാണ്. നമ്മളുടെ വീട്ടിലെ ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ നന്മ നിറഞ്ഞവരും വലിയവരുമാക്കേണ്ടത് നമ്മളാണ്. പുറത്തുള്ളവർക്ക് സഹായിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. മറ്റുള്ളവരെ വിമർശിച്ചത് കൊണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും നമുക്ക് നന്മ നിറഞ്ഞ വഴിയിലൂടെ നടക്കാനോ എത്താനോ സാധിക്കില്ല എന്നുകൂടി ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.